കസ്റ്റഡി കൊലപാതകത്തിൽ രണ്ട് പോലീസുകാർ കൂടി അറസ്റ്റിൽ കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ രണ്ട് പോലീസുകാർ കൂടി അറസ്റ്റിൽ. AS റെജിമോൻ, CPO നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം നെടുങ്കണ്ടത്തെ ക്രൈംബ്രാഞ്ച് ക്യാമ്പ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സംഭവ ദിവസങ്ങളിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും ക്രൈംബ്രാഞ്ച് ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. പലരുടെയും മൊഴികളിൽ വൈരുദ്ധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം പോലീസ് രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. തൂക്കുപാലം ഹരിത ഫിനാൻസിൽ നിന്നും രാജ്കുമാറിന്റെ വീട്ടിൽ നിന്നും ശാലിനി, മഞ്ജു എന്നിവരുടെ പക്കൽ നിന്നും ലഭിച്ച രേഖകളിൽ 1.5 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് നെടുങ്കണ്ടം പോലീസ് കണ്ടെത്തിയിരുന്നത്. ഈ തുക കണ്ടുപിടിക്കുന്നതിനായി രാജ്കുമാറിനെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. കർണാടകയിൽ പ്രതിസന്ധി തുടരുന്നു. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. വിമത MLA മാരെ കാണാൻ DK ശിവകുമാർ മുംബൈയിലേക്ക്. വിമതരുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യാത്ര. ശിവകുമാറിന്റെ വരവ് കണക്കിലെടുത്ത് MLA മാരെ മാറ്റാനും നീക്കം. എന്നാൽ കർണാടകയിലെ മുഴുവൻ മന്ത്രിമാർ രാജിവെച്ചിട്ടും പ്രതികരിക്കാതെ വിമതർ. 10 വിമതർ തങ്ങുന്നത് മുംബൈയിലെ ഹോട്ടലില്ലെന്ന് വിവരം. അതേസമയം വിമത MLA മാർക്കെതിരെ നിലപാട് കടുപ്പിച്ചു കോൺഗ്രസ്. പാർട്ടിയിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ MLA മാരെ അയോഗ്യരാക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. ഇതിൽ പങ്കെടുക്കാത്തവരെ അയോഗ്യരാക്കണമെന്നാണ് മുന്നറിയിപ്പ്. വിമതരുടെ രാജി ഇതുവരെ സ്പീക്കർ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ നേതാക്കളെ അയോഗ്യരാക്കിയാൽ പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവില്ല. അതിനിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒഴികെ മന്ത്രിസഭയിലെ 21 മന്ത്രിമാരും രാജിവെച്ചു. മന്ത്രിസഭാ പുനഃസംഘടന എത്രയും വേഗം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി HD കുമാരസ്വാമി. പാർട്ടി നിർദ്ദേശമനുസരിച്ച് MLA മാരെല്ലാം മന്ത്രിപദം ഒഴിഞ്ഞത് ഉപാധികളൊന്നും മുന്നോട്ട് വയ്ക്കാതെയെന്ന് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ. ഹൈക്കമാൻഡ് ഇടപെട്ട് കോൺഗ്രസ് മന്ത്രിമാരെ രാജിവെപ്പിച്ചത് വിമതരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ഇതുവരെ കോൺഗ്രസിലെയും JDSലെയും 14 MLA മാരാണ് രാജിവെച്ചത്. JDS ഒപ്പം നിർത്തിയ HNagesh BJPയിലേക്ക് പോയത് സർക്കാരിനുള്ള പിന്തുണ കൂടി പിൻവലിച്ച ശേഷം. അതേസമയം കർണാടകയിൽ BJPയുടെ അംഗബലം കേവല ഭൂരിപക്ഷത്തിലേക്ക്. 106 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയതോടെ മുഖ്യമന്ത്രി കുമാരസ്വാമി രാജിവെക്കണമെന്ന് BJP. എന്നാൽ ന്യൂനപക്ഷമായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ. വൈദ്യുതിയിൽ ശരിയാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി. 6.8% നിരക്ക് വർധനയാണ് വരുത്തിയിരിക്കുന്നത്. BPL വിഭാഗക്കാർക്ക് നിരക്ക് വർധന ബാധകമല്ല. 2019-22 കാലത്തേക്കുള്ള വർധനവാണിത്. കൂട്ടിയ വൈദ്യുതി നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിമാസം 40 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അധിക നിരക്ക് നൽകേണ്ടതില്ല. അതേസമയം 50 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 18 രൂപയുടെയും 75 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 35 രൂപയുടെയും 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 42 രൂപയുടെയും വർധനവുണ്ടാകും. 125 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാൽ നിലവിലെ നിരക്കിൽ നിന്നും 60 രൂപ അധികം നൽകേണ്ടി വരും. 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 67 രൂപയുടെയും 175 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 90 രൂപയുടെയും വർധനവുണ്ടാകും. പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർ ഇനി 97 രൂപ അധികം നൽകണം. സാധാരണ കുടുംബം 100 യൂണിറ്റ് വൈദ്യുതിയാണ് പ്രതിമാസം ഉപയോഗിക്കുന്നത്. അതിനാൽ 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ലിൽ 84 രൂപ വരെ വർധനവുണ്ടാകും. വൈദ്യുതി നിരക്ക് കൂട്ടിയത് പര്യാപ്തമല്ലെന്ന് KCB ചെയർമാൻ NS പിള്ള. 7,000 കോടി രൂപയുടെ കടം ബോർഡിനുണ്ടെന്നും ചെയർമാൻ. കടൽ കടക്കുന്ന സൗഹൃദം. ആരോഗ്യം, ടൂറിസം, IT മേഖലയിൽ ഒമാനുമായുള്ള കേരളത്തിന്റെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് നടപടികളുമായി സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവർ തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഒമാനിലെ പ്രവാസി സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. അതുകൊണ്ട് മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് അംബാസിഡർ ഉറപ്പു നൽകി. ഒമാൻ സമ്പദ്ഘടന പടുത്തുയർത്തുന്നതിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ടൂറിസം, ആരോഗ്യം, IT മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹകരണത്തിന് സാധ്യത ഉണ്ടെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ രണ്ടു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമാകുമെന്നും യോഗം വിലയിരുത്തി. പരിശോധനയ്ക്ക് ബിനോയ് തയ്യാർ. ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതിയിൽ ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ ബിനോയ് ഹാജരായി. DNA പരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകാൻ തയ്യാറെന്ന് ബിനോയ് കോടിയേരി. ബുധനാഴ്ച മുംബൈ ദിൻദോഷി അഡീഷണൽ സെക്ഷൻ കോടതി ബിനോയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 1 മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കണമെന്ന നിബന്ധനയിലായിരുന്നു ജാമ്യം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹ ചേരും. നമസ്കാരം.